എല്ലാവർക്കും നല്ല നമസ്കാരം. എല്ലാവരും നല്ല അച്ചടക്കമുള്ള കുട്ടികളാണെന്ന് കോനാട്ടച്ചൻ പറഞ്ഞതല്ലേ. എന്താണ് ഈ അച്ചടക്കം? അച്ചടക്കം എന്ന് പറയുന്നത് നാല് രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തേത് വീട്ടച്ചടക്കം, രണ്ടാമത്തേത് നാട്ടിലെ അച്ചടക്കം, മൂന്നാമത്തേത് സമൂഹത്തിലെ അച്ചടക്കം, നാലാമത്തേത് ധാർമ്മിക അച്ചടക്കം. ഒന്നാമത്തേത് വീട്ടിലെ അച്ചടക്കം. വീട്ടിലെ അച്ചടക്കം പഠിക്കുന്നത് ആദ്യത്തെ 5 വയസ്സുവരെയാണ്. ആദ്യത്തെ 5 വയസ്സുവരെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാ? അമ്മയോടാ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വലുതാകുമ്പോൾ സംസാരിക്കുമ്പോൾ ആ സംസാര ഭാഷയ്ക്ക് മാതൃഭാഷയെന്ന് പറയുന്നത്. അമ്മയോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ ഭാഷയാണ് നമ്മൾ വലുതായാലും സംസാരിക്കുന്നത്. അതിപ്പം മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മറാത്തി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ സംസാരിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണോ, നിങ്ങൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ ഭാഷയാണോ, നിങ്ങൾ സംസാരിക്കുന്നത് നിസ്വാർത്ഥതയുടെ ഭാഷയാണോ, അതോ സ്വാർത്ഥതയുടെ ഭാഷയാണോ, അതോ അഹങ്കാരത്തിൻ്റെ ഭാഷയാണോ, ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ 5 വയസ്സിനകത്താണ്. അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ വയസ്സ് തൊട്ട് നിങ്ങൾ പഠിക്കുന്നത് അപ്പനിൽ നിന്നാണ്. ഇപ്പം നിങ്ങളെല്ലാവരും അടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന എത്ര പേരുണ്ട്? വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന, ഓക്കെ, സ്കൂൾ ബസ്സിൽ പോകാത്ത എത്ര പേരുണ്ട്? വീട് എത്രയും പേരുണ്ട്? കൊള്ളാം. സ്കൂൾ ബസ്സിൽ പോകുന്നത് കുഴപ്പമായതുകൊണ്ടല്ല കേട്ടോ. എന്താണെന്നറിയോ, സാധാരണ കുട്ടികളൊക്കെ നമ്മളൊക്കെ പഠിക്കുന്നത്, ഞങ്ങളൊക്കെ പഠിച്ചത് അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലോട്ട് 6-ാമത്തെ വയസ്സിൽ അപ്പൻ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകും, 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുപോകും. ഈ പോകുന്ന വഴിക്ക് നടന്നു പോവാണ്, പോകുന്ന വഴിക്ക് ഒരച്ഛൻ വരും, എതിരെ ഒരച്ഛൻ വരും. അപ്പോഴത്തേന് അപ്പൻ പറയും, കുരിശ് വരയ്ക്ക് സ്തുതി ചൊല്ലാൻ പറയും. ചെകുത്താനെ കണ്ടോണ്ടല്ലോ കേട്ടോ. എതിരെ ഒരു അച്ഛൻ വരുമ്പോൾ പറയും, കുരിശ് വരച്ച് സ്തുതി ചൊല്ലാൻ പറയും. അപ്പം ഈ അച്ഛനെ കാണുമ്പോൾ സ്തുതി ചൊല്ലണം, അച്ഛനെ കാണുമ്പോൾ ബഹുമാനിക്കണം എന്നുള്ളത് അപ്പൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അപ്പനും മോനും കൂടെ സ്കൂളിൽ പോകല്ലേ, യൂണിഫോം വാങ്ങിക്കണ്ടേ. യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ബസ്സിൽ കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ബസ് വന്നു, രണ്ട് പേരും കൂടെ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ രണ്ട് പേർക്ക് സീറ്റ് കിട്ടി. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു വല്യപ്പൻ കയറി വന്നു. അപ്പോൾ സീറ്റെല്ലാം ഫില്ലായിപ്പോയി. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഈ വല്യപ്പച്ചൻ കയറി വന്നപ്പോൾ അപ്പൻ എന്നാ പറഞ്ഞു, എടാ നീ അങ്ങ് എണീറ്റ് കൊടുക്ക്, ആ അപ്പച്ചനെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ നാട്ടിലെ ഓരോ മര്യാദ പഠിക്കുന്നത്, മുതിർന്നവരെ ബഹുമാനിക്കണം. നമ്മൾ സ്കൂൾ ബസ്സിൽ പോയാൽ അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? ഇടയ്ക്കൊന്ന് ആരെങ്കിലും കയറുമോ? എഴുന്നേറ്റ് കൊടുക്കാൻ പഠിക്കണോ? വേണ്ടല്ലോ. അപ്പോൾ സ്കൂൾ ബസ്സിൽ പോകുന്നത് കുഴപ്പമല്ല, നാട്ടിലെ അച്ചടക്കമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിസിപ്ലിനുണ്ട്, ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. അടുത്തത് സമൂഹത്തിലെ അച്ചടക്കം, അത് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മളൊക്കെ വീട്ടിൽ സ്കൂളിൽ അവധിക്കിരിക്കുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ. അല്ലാതെ ഉച്ചയ്ക്ക് 12:30 ഒരു മണിക്ക് ഇടയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നത്? അല്ല. നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവധിയുടെ ദിവസം പുറത്തോട്ട് പോകുന്നത്. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ എന്ത് വേണം? യൂണിഫോം വേണം. എന്തിനാണ് യൂണിഫോം? സാമ്പത്തികമായിട്ട് ശേഷിയുള്ള വീട്ടിൽ നിന്നും സാമ്പത്തികമായിട്ട് ശേഷി കുറഞ്ഞ വീട്ടിൽ നിന്നും വരുന്ന കുട്ടികൾ തമ്മിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു വിവേചനം ഉണ്ടാവരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ യൂണിഫോം വയ്ക്കുന്നത്. അപ്പോൾ ഒരു സാമൂഹികമായ ഒരു അച്ചടക്കം എല്ലാ കാര്യത്തിലും പാലിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ടാണ് സൺഡേ സ്കൂൾ അധ്യാപകരെ, അച്ഛന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ധാർമ്മികമായ അച്ചടക്കം. അതായത് സ്കൂൾ വരെ നമ്മൾ പഠിക്കുന്നത് ഈ ലോകത്തിലെ ജോഗ്രഫി, ഹിസ്റ്ററി, കെമിസ്ട്രി എല്ലാം പഠിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ചില കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. ഡിഗ്രി കിട്ടിയാലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ, ജോലി കിട്ടിയാലേ ശമ്പളം കിട്ടത്തുള്ളൂ, ശമ്പളം കിട്ടിയാലേ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ, വീട് വെച്ചാലേ കാർപ്പുറച്ച് പണിയാൻ പറ്റത്തുള്ളൂ, കാർപ്പുറച്ച് പണിതാലേ കാർ ഇടാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ പഠിക്കുന്ന ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛന്മാരൊക്കെ പറയുന്നത് ഇവിടെ ഉള്ളത് മാത്രം സമ്പാദിച്ച പോരാ, മുകളിലുള്ളത് സമ്പാദിക്കണം. എന്താണ്? നിത്യജീവൻ സമ്പാദിക്കണം. എല്ലാ കാലവും നിലനിൽക്കുന്നതുമുണ്ട്,
തൽക്കാലത്തേക്ക് നിലനിൽക്കുന്നതുമുണ്ട്. നമ്മുടെ വീട്, ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് ഒരു പക്ഷേ നമ്മുടെ അപ്പം വെച്ചതായിരിക്കും. അതിനു മുമ്പ് അപ്പൂപ്പം വെച്ച ഒരു വീടുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് അപ്പൻ ആ വീട് വെച്ചത്. ഇനി നിങ്ങളൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ വീടിന് ഫാഷൻ പോരാതെ വരുമ്പോൾ ആ വീടും കൂടെ പൊളിച്ചിട്ട് വേറൊരു വീടങ്ങ് വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്നലെ ഒരു വീടുണ്ട്, ഇന്നൊരു വീടുണ്ട്, നാളെ വേറെ ഒരു വീടുണ്ട്. ഇങ്ങനെ ഓരോ കാലത്തേക്കുണ്ടാവുന്നത് തൽക്കാലികമാണ്. അപ്പൊ എല്ലാ കാലത്തും നിൽക്കുന്ന എന്താ? ഇന്നലെ സ്നേഹം ഉണ്ടായിരുന്നോ? ഉണ്ട്. ഇന്ന് സ്നേഹമുണ്ടോ? ഉണ്ട്. നാളെ സ്നേഹം ഉണ്ടായിരിക്കുമോ? ഉണ്ട്. ഇന്നലെ കരുണയുണ്ടോ? ഇന്ന് കരുണയുണ്ട്, നാളെ കരുണയുണ്ട്. ഇന്നലെയുണ്ട് ആത്മാർത്ഥതയുള്ള ആളുകൾ, ഇന്നുമുണ്ട് ആത്മാർത്ഥതയുള്ള ആളുകൾ, നാളെയുമുണ്ട് ആത്മാർത്ഥതയുള്ള ആളുകൾ. ഇങ്ങനെ എല്ലാ കാലവും നിലനിൽക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അതിനോടാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് സന്ധി ഉണ്ടാവേണ്ടത്. ഞാൻ ഒരു കഥ പറയട്ടെ. ഒരു വിറക് വെട്ടുകാരൻ എല്ലാ ദിവസവും രാവിലെ വിറക് വെട്ടാൻ പോയി. ഇയാളൊരു കാട്ടിലാണ് പോയി വിറക് വെട്ടുന്നത്. വിറകൊക്കെ വെട്ടി 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 ഇയാൾ തിരിച്ചു വരും. അന്നന്നത്തേക്കുള്ള ഈ വിറക് വെട്ടി അതുകൊണ്ട് കടയിൽ വിറ്റിട്ടാണ് ഇയാൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇയാൾ വിറക് വെട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കാട്ടിലൊരു സന്യാസി ഇരിപ്പുണ്ട് ആ കാട്ടിലെ. അപ്പോൾ ഈ സന്യാസി ഇയാളെ വഴി തടഞ്ഞ് നിർത്തിയിട്ട് ചോദിച്ചു, അതെ, നിങ്ങളിപ്പം ജീവിക്കുന്നതിലും നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എന്നെ പറയും? ഉണ്ട്, നമുക്കെല്ലാം ആഗ്രഹമില്ലേ ഇപ്പം ജീവിക്കുന്നതിലും നന്നായിട്ട് ജീവിക്കണം? ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ സ്വാമി പറഞ്ഞു, ദോ അവിടെ ഒരു മരം നിപ്പുണ്ട്, അതിൻ്റെ ചുവട് കളച്ചോളം പറഞ്ഞു. അതിൻ്റെ ചുവട് കളച്ചപ്പോൾ നിറയെ ഇരുമ്പ് കിട്ടി. ഈ ഇരുമ്പ് മുഴുവൻ വാരിക്കൊണ്ട് ഇയാൾ ടൗണിൽ പോയി, അത് വിറ്റ് കഴിഞ്ഞപ്പോൾ കുറേ പൈസ കിട്ടി. ആ പൈസ കൊണ്ട് ഇയാൾ വീടൊക്കെ ഒന്ന് തേച്ചു. വീടൊന്നും തേച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, കട്ട കെട്ടിയിട്ടേ ഉള്ളായിരുന്നു, വീടൊക്കെ ഒന്ന് തേച്ചു. ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ പൈസ അങ്ങ് തീർന്നു പോയി. ഇയാൾ പിന്നെയും വിറക് വെട്ടാൻ വരികയാണ്. പിന്നെയും വിറക് വെട്ടാൻ വന്നിട്ട് ഇയാൾ വിറക് വെട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്വാമി പിന്നെയും കണ്ടു, ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുക. അപ്പോഴും സ്വാമി ചോദിച്ചു, ഇപ്പം ജീവിക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അപ്പം അയാൾ എന്നെ പറഞ്ഞു? ഉണ്ട്. അപ്പം സ്വാമി പറഞ്ഞു, ദേ ഇവിടെ ഒരു മരം നിപ്പുണ്ട്, അതിൻ്റെ ചുവട് കളച്ചോളം പറഞ്ഞു. അതിൻ്റെ ചുവട് കളച്ചപ്പോൾ നിറയെ വെള്ളി കിട്ടി. ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഈ വെള്ളി മുഴുവൻ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ കുറേ കൂടെ പൈസ കിട്ടി. വീടൊക്കെ തേച്ച വീടൊക്കെ പെയിൻറ് ചെയ്തു, ഒരു മൊബൈലും വാങ്ങിച്ചു. രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ പൈസയും തീർന്നു. ഇയാൾ പിന്നെ എന്നാ ചെയ്യും? വിറക് വെട്ടാൻ പോയി. പിന്നെയും ഇയാൾ വിറക് വെട്ടാൻ പോയി. വിറക് വെട്ടിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ സ്വാമിയാണ്ട് ആ മരത്തിൻ്റെ ചുട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴും സ്വാമി ചോദിച്ചു, ഇപ്പം ജീവിക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഇയാൾ എന്നെ പറയും? ഉണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും മതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മതി വരണം എന്നാണ് പറയുന്നത്. മതി എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുണ്ട്. എന്നാ? ബുദ്ധി. ഈ ബുദ്ധി ഇല്ലാത്തവരെല്ലാം പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞു. എപ്പോഴും ഇങ്ങ് പോരട്ടെ പോരട്ടെ എന്ന് പറയാം. നോയമ്പാണെങ്കിൽ ഇറച്ചി പോരട്ടെ, നോയമ്പാണെങ്കിൽ മീൻ പോരട്ടെ, അല്ലേ? എന്തായാലും പോരട്ടെ പോരട്ടെ, ഇത് മതി എന്ന് ആരും പറയില്ല, ഇത് വിവേകം വേണം. അപ്പോൾ ഇയാൾ എന്താ പറയുക? സാധാരണ മനുഷ്യരെ പോലെ ഇപ്പോൾ ജീവിക്കുന്നതിലും കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അപ്പം സ്വാമി പറഞ്ഞു, ദേ ഇവിടെ ഒരു മരം നിപ്പുണ്ട്, അതിൻ്റെ ചുവട് കളച്ചോളം പറഞ്ഞു. അതിൻ്റെ ചുവട് കളച്ചപ്പോൾ നിറയെ സ്വർണം കിട്ടി. സ്വർണത്തിന് എന്ന വിലയല്ലേ? ഇയാൾ ഈ സ്വർണം മുഴുവൻ വാരിക്കൊണ്ട് ടൗണിൽ പോയി അതങ്ങ് വിറ്റ് കുറേ കാശ് കിട്ടി. ഒരു വലിയ കൊട്ടാരം പോലൊരു വീടങ്ങ് വെച്ചു. രണ്ട് മൊബൈലും കൂടെ വാങ്ങിച്ചു, ഒരു കാറും വാങ്ങിച്ചു. ഇങ്ങനെ ഒരു രാജാവിനെ പോലെ ഇയാൾ ജീവിക്കാം. ഇങ്ങനെ രാജാവിനെ പോലെ ജീവിക്കുമ്പോഴും ഇയാൾക്കൊരു ചെറിയ ആഗ്രഹം, പിന്നെ വിറക് വെട്ടാൻ പോകേണ്ട കാര്യമില്ല, സ്വർണത്തിന് നല്ല വിലയല്ലേ. എന്നാലും ഇയാൾക്കൊരു ദുരാഗ്രഹം, ഒന്നും കൂടെ പോയി നോക്കിയാലോ ഈ സ്വാമിയുടെ അടുത്ത്, ഒന്നും കൂടെ പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ വീണ്ടും സ്വാമിയുടെ അടുത്ത് പോയി. അപ്പോഴും സ്വാമി ആണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ കാറ്റും മഴയും മഞ്ഞും വെയിലും കൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം സ്വാമി ചോദിച്ചു, ഇപ്പം ജീവിക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പം ഇയാൾ എന്നെ പറയും? ഉണ്ട്. സ്വാമി പയ്യെ ഇരുന്നിടത്തു നിന്ന് എണീറ്റു. എണീറ്റിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ദേ ഞാനിരിക്കുന്ന മരത്തിൻ്റെ ചുവടൊന്ന് കിളച്ചു നോക്കിക്കോളാം പറഞ്ഞു. ഇയാൾ അത് കിളച്ചു നോക്കിയപ്പോൾ നിറയെ വജ്രം കിട്ടി, ഡയമണ്ട് കിട്ടി. ഡയമണ്ടിന് തന്നെ വില ആയിരിക്കും അല്ലേ?
ഇയാൾ ഈ ഡയമണ്ട് മുഴുവൻ വാരിക്കൊണ്ട് പോകുന്നു. ഒരു ചക്രവർത്തിയെ പോലെ ഇയാൾ ജീവിക്കുകയാണ്. ഇങ്ങനെ കൊട്ടാരം പോലെ ഒരു വീട്ടിൽ ഒരു ചക്രവർത്തിയെ പോലെ ജീവിക്കുന്നതിനിടയ്ക്ക് ഇയാളുടെ തലയിൽ കൂടി ഒരു മിന്നൽ പോയി. എന്നറിയോ, എനിക്കിപ്പം, ഞാനൊരു വിറക് വീട്ടുകാരനായിരുന്നു, എനിക്കിപ്പോഴുണ്ടായിട്ടുള്ള സകല സൗഭാഗ്യങ്ങൾക്കും കാരണമായ സ്വർണവും വെള്ളിയും ഇരുമ്പും വജ്രവുമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാമായിരുന്ന ആ സ്വാമി എന്തുകൊണ്ടാണ് അതൊന്നും എടുക്കാതെ കാറ്റും മഴയും മഞ്ഞും വെയിലും കൊണ്ട് ആ കൊടുങ്കാട്ടിനുള്ളിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ ലോകത്തിലെ സമ്പത്തിൽ നിന്ന് സൗഭാഗ്യത്തിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്നുണ്ടോ? എന്തോ ഒരു സമാധാനം ഉണ്ടോ? ഉണ്ടോ? ഇയാൾക്ക് ഇങ്ങനെ ഒരു സംശയം വന്ന് അന്നേരം ഇയാൾ കൊട്ടാരം വിട്ടിട്ടങ്ങ് പോയി. കൊട്ടാരം വിട്ട രണ്ടുപേരെ നിങ്ങൾക്കറിയാം. മോശ കൊട്ടാരം വിട്ടുപോയ ചെറുപ്പക്കാരനാ, സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടുപോയ ചെറുപ്പക്കാരനാ, ബുദ്ധനായില്ലേ? ഇങ്ങനെ രണ്ടുപേര് കൊട്ടാരം വിട്ടുപോയ ആൾക്കാരാ. ഇയാൾ ഇങ്ങനെ ഒരു തീപ്പൊരി തലയിൽ വന്നു കഴിഞ്ഞപ്പോൾ കൊട്ടാരം വിട്ടിട്ട് പോയി, വീട് വിട്ടിട്ട് പോയി. അല്ല തന്നെ ഈ വീടെന്ന് പറയുന്നത് വിടാനുള്ള സ്ഥല, വിട്ട് കളയാനുള്ള സ്ഥല. ആ പേരാണ് പറയുന്നത് കേട്ടോ, ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അപ്പം ഇയാൾ ഇങ്ങനെ നേരെ സ്വാമിയുടെ അടുത്ത് ചെന്ന് സ്വാമിയോട് ഈ സംശയം ചോദിച്ചു. സ്വാമി, എനിക്ക് ഈ പൈസ കൊണ്ട് കിട്ടുന്നതിലും കൂടുതൽ സമാധാനം സ്വാമിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? അപ്പൊ സ്വാമി പറഞ്ഞു, ഉണ്ട്. ഇതുവരെ നീ സഞ്ചരിച്ചത് മുഴുവൻ പുറത്തോട്ടാണ്, ഇനി നീ സഞ്ചരിക്കേണ്ടത് അകത്തോട്ടാ. നിങ്ങൾ ആരെങ്കിലും എപ്പോഴും അകത്തോട്ട് പോയിട്ടുണ്ടോ? വീടിൻ്റെ അകത്തോട്ടല്ല, നിങ്ങളുടെ അകത്തോട്ട് പോയിട്ടുണ്ടോ? ഈ പ്രായമൊക്കെ പോകാൻ പറ്റിയ പ്രായം കേട്ടോ. സ്വാമി വിവേകാനന്ദനൊക്കെ ഈ പ്രായത്തിൽ തന്നെ അകത്തോട്ട് പോയ ആൾക്കാരാ. ഒരുപാട് സംശയങ്ങൾ അകത്തോട്ട് ചോദിച്ചു വരിക. എന്താണ്, എന്തിനാ ഞാനിങ്ങനെ ബാലസമയം ക്യാമ്പിന് വരുന്നത്? ഇതിപ്പോ എന്നോട് പറഞ്ഞിരിക്കുന്ന മാമോദീസയെ കുറിച്ച് പഠിപ്പിക്കാനല്ലേ. മാമോദീസ അകത്തോട്ട് നമ്മൾ പോയിട്ടുണ്ടോ? നമ്മളെല്ലാവരും മാമോദീസ മുങ്ങിയതാണെന്ന് ചോദിച്ചാൽ മാമോദീസ മുങ്ങിയതാണെന്ന് പറയും. മാമോദീസയുടെ അകത്തോട്ട് പോയിട്ടുണ്ടോ? നമുക്കൊന്ന് അകത്തോട്ട് പോയിട്ട് വരാം പെട്ടെന്ന്. നമുക്ക് പെട്ടെന്ന് ഈ മാമോദീസയുടെ അകത്തോട്ടൊന്ന് പോയി നോക്കാം. അത് നമ്മുടെ അകത്തോട്ട് തന്നെയുള്ള ഒരു യാത്രയാണ്. മാമോദീസ ഏറ്റിട്ടുള്ളവർ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മളൊക്കെ ക്ലാസ് ടെസ്റ്റ് നടത്താറല്ലേ ഓരോ വർഷാവസാനം. അതുപോലെ നിങ്ങളുടെ ഈ പ്രായത്തിൽ മാമോദീസ ഏറ്റിട്ട് 10 വയസ്സായി കാണും, 12 വയസ്സായി കാണും, 15 വയസ്സായി കാണും. ഈ പ്രായത്തിനിടയ്ക്ക് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഈ പരീക്ഷയൊക്കെ നിങ്ങൾ പാസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞാൽ മതി. മാമോദീസയെക്കുറിച്ച് പഴയ നിയമത്തിൽ 5 ഉപമകളുണ്ട്, അല്ലെങ്കിൽ പ്രതിരൂപങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? മാമോദീസയെക്കുറിച്ച് പഴയ നിയമത്തിൽ 5 സ്ഥലത്ത് പറയുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നതേ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് ചോദിക്കണ്ട. 1-ാമത്തേത് നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകം മാമോദീസായുടെ മുൻകുറിയാണെന്ന് പത്രോസ് അപ്പോസ്തോലൻ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. മാമോദീസ എന്ന് പറയുന്നത്, നോഹയുടെ പെട്ടകമെന്ന് പറയുന്നത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. അതെങ്ങനെയാണ് ഈ പെട്ടകം മാമോദീസയുടെ ഒരു മുൻകുറിയാവുന്നത്? ഈ പെട്ടകം ഉണ്ടാക്കുന്ന എപ്പോഴാ? പ്രളയം ഉണ്ടായപ്പോഴല്ലേ. ഓരോ മനുഷ്യനും തൻ്റെ വഴി വഷളാക്കിയ സമയത്താണ് പ്രളയം ഉണ്ടാവുന്നത്. ഈ പ്രളയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രളയം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഈ MG ശ്രീകുമാർ വന്നേ പിന്നെ അപ്പനാരാ അപ്പാപ്പനാരാന്ന് ചോദിച്ചാൽ ക്ലൂ വേണം അല്ലേ. ഞാൻ ഒരു ക്ലൂ പറയട്ടെ. പ്രളയം എന്നുള്ള വാക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇതിൻ്റെ വിപരീത പദം, ലയം. ലയം വിട്ടുപോകുന്ന അവസ്ഥയാണ് പ്രളയം. എന്താ ലയം? ഹാർമണി അല്ലേ. ലയം എന്ന് പറഞ്ഞാൽ ഹാർമണി. ഇപ്പം നമ്മൾ കൂട്ടുകാർ തമ്മിൽ വഴക്കൊന്നും ഇല്ലെങ്കിൽ നല്ല ലയമല്ലേ. പാട്ടിനകത്താണെങ്കിലും നല്ല ലയമുണ്ട്. ഓർഗനും പാട്ടുകാരും എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് പോവാണെങ്കിൽ നല്ല ലയമുണ്ട്. അപ്പോൾ ചേർച്ചയ്ക്കാണ് ലയമെന്ന് പറയുക. ഇങ്ങനെ പരസ്പരം ചേർച്ചയില്ലാതെ വരുന്നതാണ് പ്രളയം. അത് വീട്ടിലെ അപ്പനും മക്കളും തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ അവിടെ പ്രളയമാണ്. ഒരു പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വഴക്ക് പിടിക്കുകയാണ്, അവിടെ പ്രളയമാണ്.
സഭ തമ്മിൽ വഴക്ക് പിടിക്കുകയാണെങ്കിൽ നാട്ടിൽ മുഴുവൻ പ്രളയമാണ്. രാഷ്ട്രീയക്കാർ തമ്മിൽ വഴക്ക് പിടിക്കുകയാണെങ്കിൽ അവിടെ മുഴുവൻ പ്രളയമാണ്. ഇങ്ങനെ ലോകം മുഴുവൻ പ്രളയമാണെങ്കിൽ അവിടെ ഒരു പെട്ടകമുണ്ടാക്കണം. നോഹ പെട്ടകമുണ്ടാക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയും, ദൈവൻ നോഹയ്ക്ക് കുറേയധികം അളവൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പെട്ടകം ഉണ്ടാക്കാൻ. എന്നിട്ട് പറയുന്നു, ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവൻ നോഹ ഒരളവ് വ്യത്യാസവും കാണിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളോടൊരു പെട്ടകം ഉണ്ടാക്കാൻ പറയുകയാണ്, ചില അളവ് ഞാൻ തരുവാണേ. 1-ാമത്തേത്, കുറച്ച് പലക കൂട്ടി വെച്ചിട്ടാണല്ലോ പെട്ടകം ഉണ്ടാക്കേണ്ടത്. 1-ാമത്തെ പലക 50 നോമ്പിൻ്റെ പലകയാണ്. ഭയങ്കര പൊക്കവും ഭയങ്കര വീതിയുള്ളതാണ് 50 ദിവസത്തിൻ്റെ നോയമ്പിൻ്റെ പലക. ഇനിയിപ്പോൾ അടുത്ത ഒരു പലക തരികയാണ്, 3 നോയമ്പിൻ്റെ ഒരു ചെറിയ ആപ്പ്. പിന്നെ 13 നോയമ്പിൻ്റെ ഒരു പലക, 15 നോയമ്പിൻ്റെ ഒരു പലക, 25 നോയമ്പിൻ്റെ ഒരു പലക, പിന്നെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു പലക, അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വേദവസ്തുവും വായിക്കുന്ന ഒരു പലക, കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരു പലക, കുമ്പസാരിക്കുന്ന ഒരു പലക, ക്രമമായിട്ട് കുർബാന അനുഭവിക്കുന്ന ഒരു പലക. ഈ പലകയെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചിട്ടാണോ പെട്ടകം ഉണ്ടാക്കുന്നത്? 50 ദിവസം നോയമ്പ് നോക്കുമോ? ആ ചില ആൾക്കാരൊക്കെ, നിങ്ങളിപ്പോൾ നല്ല പിള്ളേരായിട്ട് കുഴപ്പമില്ല, ചില ആൾക്കാരൊക്കെ എന്നെ ചെയ്യുന്നറിയോ, ആദ്യത്തെ 10 ദിവസം അവസാനത്തെ 10 ദിവസം മാത്രം ഈ തടിക്ക് ഇങ്ങനെ ചിന്തേരിടും. ആശാരിമാർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ആദ്യത്തെ 10 അവസാനത്തെ 10 മാത്രം ഇതിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടയ്ക്കത്തെ 30 വലിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഇങ്ങനെ കുത്തിപ്പോവും, തടി കുത്തിപ്പോവും. തടി കുത്തിപ്പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഓട്ടയുണ്ടാവും. ആ വലിയ ഓട്ടയുണ്ടായാൽ വെള്ളം കയറും, വള്ളം മുങ്ങും, ഉറപ്പല്ലേ? അപ്പോൾ ഈ 1-ാമത്തെ കാര്യം, മാമോദീസ ഏറ്റവർ 1-ാമത് ശ്രദ്ധിക്കേണ്ടത്, നോഹയുടെ പെട്ടകം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, ദൈവത്തിൻ്റെ കൽപ്പനയിൽ അളവ് വ്യത്യാസം കാണിക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പന ഏതൊക്കെയാണെന്ന് ആ കുർബാനക്രമത്തിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ചു നോക്കണം കേട്ടോ. സഭയുടെ കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് കുർബാനക്രമത്തിൻ്റെ പുറകിൽ അക്കമിട്ട് പറയുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കണം. അതനുസരിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ അതിൽ അളവ് വ്യത്യാസം കാണിക്കരുത്. 2-ാമത്, മാമോദീസയെ കുറിച്ച് പറയുന്നത് ചെങ്കടലിൻ്റെ ഗർഭമാണെന്ന് പറയുന്നു. ചെങ്കടലിൽ കൂടെ ആരാ കടന്നു പോന്നേ? ഇസ്രായേൽ ജനം മുഴുവൻ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ കൂടി കടന്നു പോകുന്നു. ആ സമയത്ത് അവർ ചെയ്ത ഒരു കാര്യമുണ്ട്, ഫറവോനെയും അവൻ്റെ സൈന്യങ്ങളെയും മുഴുവൻ ചെങ്കടലിൽ മുക്കിക്കൊന്നു. മാമോദീസ തൊട്ടിയിൽ ഈ കുഞ്ഞിനെ ഇങ്ങനെ മുക്കി പൊക്കി എടുക്കുമ്പോൾ സാത്താനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും അവിടെ മുക്കിക്കൊല്ലുന്നുണ്ട്. എന്നിട്ടാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളിയായിട്ട് ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മാമോദീസയേറ്റവരെല്ലാവരും ശ്രദ്ധിക്കണം, പിശാചിൻ്റെ സൈന്യത്തിൻ്റെ കൂടെ പോകരുത്. പിശാചിൻ്റെ സൈന്യം എന്തൊക്കെയാ? സകലവിധ വികാരങ്ങളും പിശാചിൻ്റെ സൈന്യത്തിൽ പെട്ടതാ. കോപം, മോഹം, അസൂയ, നിഗളം, വെറുപ്പ്, വിദ്വേഷം, അഹങ്കാരം, ആത്മപ്രശംസ, ഇതെല്ലാം പിശാചിൻ്റെ സൈന്യത്തിൽ പെട്ടതാ. ഇതിലേതെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഫറവോൻ്റെ സൈന്യം മുഴുവൻ ചാകാതെ നമ്മുടെ കൂടെ പോന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതുമെല്ലാം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ഏതെങ്കിലും സൈന്യം നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അപകടമാണ് കേട്ടോ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ചെങ്കടലിൻ്റെ ഗർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പിശാചിനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും നമ്മൾ മുക്കിക്കൊന്നതാണ്. 3-ാമത്തേത് യോർദാനിലെ ഗർഭമാണ്. യോർദാൻ നദിയിലെ ഗർഭത്തിൽ കൂടെ ആരാ കടന്നു പോകുന്നത്? യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ യോർദാനിലെ ഉണങ്ങിയ നിലത്തുകൂടി അപ്പുറത്ത് കടന്നു പോകുന്നു. ഇതും വെള്ളത്തിൽ കൂടെ ഉള്ളവർ കടന്നു പോകാം. അവിടെ യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവരിങ്ങനെ യോർദാന്റെ ഇക്കരെ ഇരിക്കുമ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക, എങ്ങനെ അക്കരെ പോകുന്നൊക്കെ ഇരിക്കുമ്പോൾ യോശുവ പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഈ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു കഥയും കൂടെ പറഞ്ഞോട്ടെ, സമയമായി. ആ അനുവദിച്ചതിന് നന്ദി കേട്ടോ.
പറയാം. ഒരു ധനികനായ ഒരു മനുഷ്യൻ, നല്ല പൈസയുണ്ട്, ചെറുപ്പക്കാരനാണ്, അയാളിങ്ങനെ അയാൾക്ക് ഒരുപാട് പെറ്റുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കിളികളുണ്ട്, തത്തമ്മയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ദിവസം ഇയാൾ നോക്കിയപ്പോൾ ഇയാളുടെ തത്തമ്മയ്ക്കൊരു ചുമ, തത്തമ്മയ്ക്ക് ചുമ വന്നപ്പോൾ ഇയാൾ എന്തോ ചെയ്തു, നേരെ ഡോക്ടറെ അടുത്ത് പോയി, ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത്, ഇംഗ്ലീഷ് മെഡിസിനാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നോക്കി, ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണമെന്ന്. ഓ, ടെൻഷനായി പോയി, കുഞ്ഞു നെഞ്ചല്ലേ, അതെങ്ങനെ കീറുന്നേ. ഇയാൾ നേരെ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി, അവിടെ ചെന്ന് ഡോക്ടറെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ചുമയൊക്കെ ഞാൻ മാറ്റിത്തരാം, പക്ഷേ 5 വർഷം വേണമെന്ന് പറഞ്ഞു. അല്ലേ, ഹോമിയോ മരുന്ന് കഴിച്ചാൽ ഒരുപാട് വർഷം കഴിക്കണ്ടേ, 5 വർഷം വേണം. ഇയാൾ അവിടെ നിന്നും പോകുന്നു, നേരെ പോയി ഒരു ആയുർവേദ, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറോപ്പതി ഇല്ലേ, പ്രകൃതി ചികിത്സ, അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വൈദ്യർ പറയുക, തത്തമ്മ മണ്ണിനകത്ത് കുഴിച്ചിടാമെന്ന്, മണ്ണ് ചികിത്സ നടത്താമെന്ന്. ഇയാൾ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി നേരെ വീട്ടിൽ പോന്നു. ഇയാളും തത്തമ്മയും കൂടി, ഇയാൾക്ക് ആകെ അങ്ങ് ടെൻഷനായി. ഇയാൾക്കൊരു ചെറിയ ദുശീലം ഉണ്ടായിരുന്നു, രാവിലെ വൈകിട്ട് ഓരോ സിഗരറ്റ് വലിക്കും. ഇയാൾക്ക് ടെൻഷൻ കൂടി, തത്തമ്മയുടെ ചുമ മാറാതിരുന്നപ്പോൾ ഇയാൾക്ക് ടെൻഷൻ കൂടി. ടെൻഷൻ കൂടിയപ്പോഴാണ് ഈ കാർന്നവന്മാരൊക്കെ സിഗരറ്റ് വലി കൂട്ടുന്നത്. ഇയാൾക്ക് ടെൻഷൻ കൂടിയപ്പോൾ ഇയാൾ ഈ 2 സിഗരറ്റ് എന്നുള്ളത് പിന്നെയും പിന്നെയും കൂട്ടി സിഗരറ്റ് ഇങ്ങനെ വലിച്ച് വീടിൻ്റെ പുറത്ത് പോലും പോകാതെ, തത്തമ്മ ഇവിടെ ഇരിക്കുന്നു, ഇയാൾ ഇവിടെ ഇരിക്കുന്നു, തത്തമ്മ കൂട്ടില്ല കേട്ടോ, രണ്ടുപേരും ഇവിടെ ഇവിടെ ഇരിക്കുന്നു. ഇയാളും ചുമയ്ക്കുന്നുണ്ട്, തത്തമ്മയും ചുമയ്ക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ഇയാളെ പുറത്ത് കാണാതെ വന്നപ്പോൾ ഇയാളെ പഠിപ്പിച്ച ഒരു ടീച്ചർ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, എടാ കുഞ്ഞെ എന്നെ പറ്റി. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ ടീച്ചറെ, തത്തമ്മയ്ക്ക് ഭയങ്കര ചുമയാണ്, കൂടുന്നതല്ലാതെ കുറയുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനാണ്, പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ നിൻ്റെ ആരോഗ്യമെങ്കിലും നോക്ക്, നീ ഈ സിഗരറ്റ് വലി ഒന്ന് നിർത്താൻ പറഞ്ഞു. ഇത് പഴയ കഥയാണ് കേട്ടോ, ടീച്ചർമാർ പറഞ്ഞ പിള്ളേർ കേൾക്കുന്ന സമയത്തെ കഥയാണ്. ഏ, അപ്പം അതുകൊണ്ട് ടീച്ചർ പറഞ്ഞുകൊണ്ട് എന്നെ എന്തു, ഇയാൾ കേട്ടു, സിഗരറ്റ് വലിയൊക്കെ നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തത്തമ്മയുടെ ചുമ മാറി. അപ്പോൾ ഈ തത്തമ്മയുടെ ചുമയുടെ കാരണം എന്തുവാ? ആ, അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഹാ, ഇത്രയും നല്ലൊരു കഥ പറഞ്ഞിട്ട് നിങ്ങൾ തത്തമ്മ സിഗരറ്റിൻ്റെ പുകയാണ് തത്തമ്മയുടെ ചുമയുടെ കാരണം? അല്ലെന്നേ. എന്നെന്നറിയോ, ഈ തത്തമ്മയ്ക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ പറയുന്നതല്ലേ ഏറ്റു പറയും, തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയും. അപ്പം ഇയാൾക്ക് ആകെപ്പാടെ, ഇയാളെ രാവിലെയും വൈകിട്ട് ഓരോ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ സിഗരറ്റ് വലിച്ചാൽ ചുമ വരുമെന്ന് അറിയാമല്ലോ, ചത്തുപോകുമെന്ന് അറിയാമല്ലോ, കുറച്ച് കുറച്ച് ചത്തുപോകും. അപ്പോൾ ഇയാൾ എന്നെ ചെയ്തു, 2 സിഗരറ്റ് മാത്രം വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുമച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തത്തമ്മയും കൂട്ടിലിരുന്ന് ചുമച്ചുകൊണ്ടിരുന്നു. ഇയാളുടെ ടെൻഷൻ കൂടി, ഇയാളുടെ വലി കൂടി കഴിഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങനെ ചുമച്ചു, തത്തമ്മ അപ്പുറത്തിരുന്ന്. അപ്പം നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ തന്നെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ട്, ആ കയ്യടി കാണിച്ചല്ലോ. ഏതായാലും നിങ്ങൾ കയ്യടിച്ചതിൽ നന്ദിയുണ്ട്, നിർത്താനല്ലല്ലോ അല്ലേ, ഇപ്പം നിർത്തിയേക്കാം. യോശുവ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഇവരെല്ലാവരും കൂടെ ശുദ്ധീകരിക്കുന്നുണ്ട്, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നുണ്ട്, പിറ്റേ ദിവസം വെള്ളം രണ്ടായിട്ട് മാറുന്നുണ്ട്. അതുവഴി ഇസ്രായേൽക്കാർ മുഴുവൻ അക്കരെ പോകുന്നുണ്ട്. ഇവരെല്ലാം അക്കരെ പോയി കഴിഞ്ഞപ്പോൾ യോശുവ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് ഈ ഉണങ്ങിയ നിലത്തു നിന്ന് 12 കല്ല് പെറുക്കി എടുത്ത് വീട്ടിൽ വെച്ചേക്കണം. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും, അപ്പ ഈ കല്ല് എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ദൈവം നമ്മുടെ പിതാക്കന്മാരെ അത്ഭുതകരമായി നടത്തിയ വഴികളുടെ, വിശുദ്ധമായ ദൈവീക വഴികളുടെ ഓർമ്മയ്ക്കാണ് ഈ കല്ല് വെച്ചിരിക്കുന്നത്. കോനാട്ടച്ചൻ സഭാചരിത്രം നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ചു, അതിൻ്റെ കൂടെ തന്നെ ഒരു ചരിത്രം കൂടി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം.
പള്ളിയിലും വീട്ടിലുമൊക്കെ നമ്മൾ ചില ഓർമ്മക്കല്ല് വെച്ചിട്ടുണ്ട്. പരിമല തിരുമേനിയുടെ പടം ഒരു ഓർമ്മക്കല്ല, വട്ടശേരി തിരുമേനിയുടെ പടം ഒരു ഓർമ്മക്കല്ല, ചാത്തുരുത്തിയിൽ നിന്ന് പരിമലയിലേക്ക് പോയ ദൈവം അത്ഭുതകരമായി നടത്തിയ ഒരു വിശുദ്ധമായ വഴിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കല്ലാണത്. അത് ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്, അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അതെപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാമോദീസ ഏറ്റിരിക്കുന്നവർ വിശുദ്ധന്മാരുടെ ഓർമ്മ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കണം. നാലാമത്തേത് യോനായി വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ ഗർഭമാണ്. അതും മാമോദീസയുടെ ഒരു മുൻകുറിയാണ്. ഈ ഗർഭം പഠിപ്പിക്കുന്നത് അനുസരണത്തെക്കുറിച്ചാണ്, ദൈവത്തെ അനുസരിക്കുന്നതിനെ കുറിച്ചാണ് തിമിംഗലത്തിൻ്റെ ഗർഭം പഠിപ്പിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താ അനുസരണം? എന്താ അനുസരണം? പറഞ്ഞാൽ കേൾക്കുന്നതാണോ? പറഞ്ഞാൽ കേൾക്കുന്നതാണോ? അല്ല. ശോ, പറഞ്ഞ കേൾക്കുന്നതല്ല അനുസരണം, പറയാതെ കേൾക്കുന്നതാണ് അനുസരണം. അതെ, നമ്മൾ ഈ ചില വല്യപ്പച്ചന്മാരൊക്കെ വെറ്റിലൊക്കെ മുറുക്കം കണ്ടിട്ടില്ലേ പണ്ട്? നമ്മളിപ്പോൾ ഈ എസ് എം എസ് അയക്കുന്ന പോലെ അമ്മച്ചി ചുണ്ണാമ്പേൽ ഇങ്ങനെ തേച്ച് തേച്ച് തരത്തില്ലേ? അപ്പോൾ ഈ അപ്പച്ചന്മാർക്കൊക്കെ മുറുക്കം തോന്നുന്ന സമയത്ത് വല്യപ്പച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. ഉടനെ അമ്മച്ചി എന്നെ എടുക്കും, ഒരു വെറ്റിലെടുത്ത് പെട്ടെന്ന് ചുണ്ണാമ്പൊക്കെ തേച്ച് പാക്കൊക്കെ വെച്ച് കയ്യിലോട്ട് കൊടുക്കും. കാരണം അപ്പച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ അമ്മച്ചിക്ക് അറിയാം. ഇത് പെട്ടെന്നെടുത്ത് കൈ കൊടുക്കും, അപ്പച്ചൻ ഇതെടുത്ത് വായിലോട്ടങ്ങിടും. വായിലിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇത് ചവച്ച് കഴിയുമ്പോൾ മുമ്പേ ആ തത്തമ്മ ചുമച്ച പോലൊരു സാധനം വരും. ഇങ്ങനൊരു സാധനം പെട്ടെന്ന് അമ്മച്ചി ഒരു കുളമ്പി എടുത്ത് കൈ കൊടുക്കും. അല്ലെ, അവിടെ കുളമാക്കത്തില്ലേ? അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ കൂടെ അല്ലേ താമസിക്കുന്നേ? ആ, അപ്പം ഇവരിങ്ങനെ എടുത്ത് കൊടുക്കത്തില്ലയോ? അപ്പച്ചൻ അമ്മച്ചിയോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഭയങ്കര ആശയവിനിമയം നടക്കുന്നുണ്ടല്ലേ. പറയാതെ തന്നെ അമ്മച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യപുത്രനോട് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല, ആദാമേ ഈ പഴം നീ പറിച്ച് തിന്നാൽ നീ മരിച്ചു പോകും. വ്യക്തമായിട്ട് പറഞ്ഞു, ആദാം കേട്ടില്ല. ഗെത്സെമന തോട്ടത്തിൽ വെച്ച് ദൈവം പറയാതെ മനുഷ്യപുത്രൻ കേട്ടു. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് യേശു തമ്പുരാൻ മനസ്സിൻ കലങ്ങി നിലവിളിച്ച് പറയുന്നുണ്ട്. ദൈവം എല്ലാം മറുപടി പറയുന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് പറഞ്ഞത്, നിന്റെ ഇഷ്ടം പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടന്നോട്ടെ എന്ന് ഒരാൾ പറയണമെങ്കിൽ അയാളുടെ പ്രാർത്ഥന വിയർപ്പ് രക്തമാവുന്ന തരത്തിലാവണമെന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ. യേശു തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തമായി എന്ന് പറയുക. അപ്പോൾ ഈ തിമിംഗലത്തിൻ്റെ ഗർഭം അനുസരണത്തെ പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞു. അനുസരണം പഠിക്കണമെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണമെങ്കിൽ ശക്തമായ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് ഓർത്തിരിക്കുക. യോന ദൈവം പറഞ്ഞത് കേൾക്കാതെയാണ് പോയത്. പിന്നെ തിമിംഗലത്തിൻ്റെ ഗർഭത്തിൽ വെച്ചാണ് ദൈവത്തിങ്കിലേക്ക് നിലവിളിക്കുന്നതും ദൈവം തിമിംഗലത്തോട് പറഞ്ഞവനെ ഛർദ്ദിപ്പിക്കുന്നതും പിന്നീട് ദൈവത്തിന് വേണ്ടി യോന പോകുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് അത് അനുസരണം പഠിപ്പിക്കുന്ന ഗർഭമാണെന്ന് പറഞ്ഞത്. അപ്പോൾ മാമോദീസ ഏറ്റവർ പറയാതെ അനുസരിക്കുന്നവരായിരിക്കണം, അതിന് തക്കവണ്ണം പ്രാർത്ഥനയുള്ളവരായിരിക്കണം. അവസാനത്തെ കാര്യം ഇത്രേ ഉള്ളൂ. ഈ നാലെണ്ണവും വെള്ളത്തിലെ ഗർഭമാണ് പറഞ്ഞത്. ഇനി തീ കൊണ്ടുള്ള ഒരു ഗർഭം, അഗ്നിഗർഭമാണ്, തീച്ചൂളയിലെ ഗർഭം. തീച്ചൂളയിൽ മൂന്ന് ചെറുപ്പക്കാർ പോയി വീണു, അവരെ കൊണ്ടിട്ടു, അവരാരും കത്തിപ്പോയില്ല. അവരുടെ പേരൊക്കെ നിങ്ങൾക്കറിയാം, അവരാരും കത്തിപ്പോയില്ല. ഈ മൂന്ന് ചെറുപ്പക്കാരും അവരുടെ കൂടെയുള്ള ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ചും ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇവർ കത്തിപ്പോകാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇവർ ചെറുപ്പക്കാരെ എല്ലാം പിടിച്ചുകൊണ്ട് വരികയാണ് കൽദയ നാട്ടിലോട്ട്. അവിടെ വരുമ്പോൾ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കൊട്ടാരത്തിലെ ഭക്ഷണമൊന്നും വേണ്ട, പിന്നെ നോയമ്പിൻ്റെ ഭക്ഷണം മതി, നോയമ്പുള്ളവരായിരിക്കണം. ഇതാണ് മാമോദീസ ഓർമ്മിപ്പിക്കുന്നത്. നോമ്പുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ശോഭയോടുകൂടി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ ബാലന്മാര് നോയമ്പുള്ള, വ്രതശുദ്ധിയുള്ള, രാജകീയ ഭക്ഷണം ഉപേക്ഷിച്ച്
ഞങ്ങൾക്ക് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായതുകൊണ്ടാണ് കഠിനമായ തീച്ചൂള ഉണ്ടായിട്ട് പോലും അവരാരും കത്തിപ്പോകാതെ ശോഭയോടുകൂടി ദൈവദൂതന്റെ സഹായത്തോടുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, മാമോദീശയേറ്റവർ നോമ്പുള്ളവരായിരിക്കണം, ജീവിതത്തിൽ വ്രതശുദ്ധിയുള്ളവരായിരിക്കണം. ഇത്രയും കാര്യം എനിക്ക് പറയാനുള്ളൂ. അഞ്ച് കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാമോദീശയ്ക്ക് അകത്തോട്ട് നമ്മളൊന്ന് പെട്ടെന്ന് പോയിട്ട് വന്നതാണ്. ഒന്നാമത്തേത് പെട്ടകത്തിന്റെ ഗർഭമാണ് അല്ലേ, നോഹയുടെ പെട്ടകം. അത് പറയുന്നത് ദൈവകൽപ്പനകളിൽ അളവ് വ്യത്യാസം കാണിക്കരുത്. രണ്ടാമത്തേത് ചെങ്കടലിന്റെ ഗർഭമാണ്. അത് ഓർമ്മിപ്പിക്കുന്നത് പിശാചിനെയും അവന്റെ സകല സൈന്യങ്ങളെയും നമ്മൾ മുക്കിക്കൊന്നതാണ്, വീണ്ടും അവന്റെ കൂട്ടുപിടിക്കാൻ പോകരുത്. മൂന്നാമത് യോർദാനിലെ ഗർഭമാണ്. അത് പഠിപ്പിക്കുന്നത് വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ ഒരു ഓർമ്മക്കല്ല് പോലെ പെറുക്കിയെടുത്ത് വെച്ചിരിക്കണം. നാലാമത്തേന്നാ തിമിംഗലത്തിന്റെ ഗർഭമാണ്. അത് അനുസരണം പഠിപ്പിക്കുന്നതാണ്. ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ശക്തമായ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് ഓർത്തിരിക്കണം. അവസാനത്തേത് തീച്ചുളയിലെ ഗർഭമാണ്. നല്ല നോമ്പുണ്ടായിരിക്കണം എങ്കിൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഈ നോമ്പാകുന്ന ആയുധം കൊണ്ട് നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക. കഴുത്തിൽ കുരിശിട്ടിട്ടുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. ഇത്രയും പേരെ ഉള്ളോ? ആ താത്തേ, വീട്ടിൽ പോയ അന്നേരെ അമ്മച്ചിയോടോ അപ്പച്ചനോടോ പറഞ്ഞ് ഞാൻ മാമോദീസ ഏറ്റതാണ്, അതുകൊണ്ട് എനിക്കൊരു കുരിശ് വേണം. സ്വർണം വേണ്ട കേട്ടോ, ഭയങ്കര വിലയാ. സ്റ്റീൽ കുരിശാണെങ്കിലും കഴുത്തിലിട്ടിരിക്കണം. തൻ ദിവ്യായുധ ധാരികളാം, എങ്ങനെ പാടുന്നേ, നമ്മൾ കുന്നതിയുണ്ടാകും. എന്താ തൻ്റെ ദിവ്യമായ ആയുധം? യേശുതമ്പുരാന്റെ ദിവ്യമായ ആയുധം സ്ലീബായാണ്. അതുകൊണ്ട് സ്ലീബായിട്ടിരിക്കണം, കുരിശിട്ടിരിക്കണം കേട്ടോ, ഇല്ലേ പിശാച് പിടിക്കും. കുരിശിട്ടിരിക്കണം എല്ലാവരും. മാമോദീസയേറ്റവന്റെ അടയാളമാണ് കുരിശ്. അത് സ്റ്റീൽ കുരിശോ തടി കുരിശോ എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനം അകത്ത് കഴുത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ മാമോദീസ പേരറിയാവോ? ആ ഇല്ലാത്തവരുണ്ട്, സത്യം പറയുന്നുണ്ട്, കുഴപ്പമില്ല. അതും വീട്ടിൽ പോയി ചോദിക്കണം എന്താ മാമോദീസ പേരെന്ന്. എന്നിട്ട് പള്ളിയിലെ അച്ഛനോട് പോയി ഒരു കാര്യം കൂടെ ചോദിക്കണം, ഈ മാമോദീസ പേര് ഏത് വിശുദ്ധൻ്റെയാണോ വിശുദ്ധയുടെയാണോ, എല്ലാ ഓരോ വിശുദ്ധന്മാരുടെയാണല്ലോ, വേദപുസ്തകത്തിലുള്ള പേരുകളാണല്ലോ, ആ വിശുദ്ധൻ്റെ ജീവചരിത്രം ഒന്ന് പറഞ്ഞു തരാൻ പറയണം കേട്ടോ. സൺഡേ സ്കൂൾ അധ്യാപകരോട് ചോദിക്കണം, എൻ്റെ മാമോദീസ പേര് ആരുടെയാണോ, ആ മാമോദീസ പേര് ഏത് വിശുദ്ധൻ്റെ നാമത്തിലാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ആ വിശുദ്ധൻ്റെ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് അവരോട് ചോദിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ പരിശീലിക്കാൻ ശ്രദ്ധിക്കണം. അവരെ നമ്മളുടെ കാവൽ മാലാഖമാരായിട്ട് പ്രത്യേക മധ്യസ്ഥന്മാരായിട്ട് ഓർത്ത് അവരുടെ മധ്യസ്ഥതയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും അവരവരുടേതായ മധ്യസ്ഥന്മാരുണ്ട് അല്ലേ. നിങ്ങളുടെ മാമോദീസ പേര് തോമാ എന്ന് പേരുള്ളവർക്കെല്ലാം തോമാ സ്ലീഹ പ്രത്യേക മധ്യസ്ഥനാണ്, കാവൽ പിതാവാണ്. മറിയം എന്ന് പേരുള്ളവർക്കെല്ലാം മറിയം പ്രത്യേക മധ്യസ്ഥയാണ്, കാവൽ മലാഖയാണ്. അതുകൊണ്ട് അവരോട് പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കുന്ന ഒരു ശീലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തണം കേട്ടോ. ക്ലാസ് എടുത്ത കാര്യമെല്ലാം മറന്നുപോയാലും കുഴപ്പമില്ല, കുരിശിടുന്ന കാര്യം ഓർത്തോണം, മാമോദീസ പേര് ഓർത്തോണം. വിശുദ്ധ കുർബാനയ്ക്ക് പേരെഴുതി കൊടുക്കുമ്പോൾ മാമോദീസ പേര് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. റിങ്കു പിങ്കു ചക്കി എന്നൊക്കെയുള്ള പേരൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് നമുക്ക് വീട്ടിലൊക്കെ വിളിക്കാം, സ്കൂളിലൊക്കെ വിളിക്കാം. ഈ കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ മാമോദീസ പേര് കൊടുക്കണം. കാരണം മാമോദീസ ശുശ്രൂഷ നടക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിലേക്ക് എഴുതപ്പെടുന്ന പേര് നിങ്ങളുടെ മാമോദീസ പേരാണ്, അതാണ് അവിടെ ഓർക്കപ്പെടേണ്ടത്. പ്രത്യേകമായിട്ട് ഈ ചെറുപ്രായം മുതലേ അത് ശീലിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അവസാനിപ്പിക്കാം. കോനാട്ടച്ചൻ്റെ ട്രെയിൻ ഇച്ചിരി ലേറ്റ് ആണെങ്കിലും ഞാൻ നേരത്തെ ഓടി നിർത്തി സമയം കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കണ്ടേ? ഒരു നല്ല കയ്യടിയും കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ആ